ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസ്പീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് അറബ് കൺട്രീസിലുള്ള ലേഡീസൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്കും കൂടിയാണ്. എന്താ വെച്ചാൽ അവിടെയുള്ള സ്ത്രീകൾ അധികം നല്ല കളർ ഉണ്ടാവും, അപ്പോൾ അവർക്ക് ആ ഒരു കളർ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്ഥിരമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവരുടെ പുറത്തിറങ്ങിയാലൊക്കെ നല്ല ചൂടല്ലേ, അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് അവർക്ക് സ്കിന്നിനൊന്നൊരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് അവർ ഈ ഒരു ഫേസ് പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ പുറമേ എന്ന് പറഞ്ഞത് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നല്ല യങ്ങായിട്ടിരിക്കാനും കഴിയും, നമ്മളെ സ്കിന്നിനൊന്നും ചുളിവുകളില്ലാതെ നല്ല ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കും കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാവരും ഈ ഒരു പൗഡർ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിൻ്റെ പൗഡറാണ്, കടലപ്പൊടിയോ അരിപ്പൊടിയോ അങ്ങനെയുള്ള പൗഡറൊന്നുമല്ലല്ലോ, കളർ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഈ ഒരു പൗഡർ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടികളുള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രാഗിയുടെ പൊടിയാണ്. അതിപ്പോൾ നമുക്ക് പാക്കറ്റായിട്ടും കിട്ടും, അതുപോലെ പൊടിക്കാതെ കിട്ടും, പൊടിച്ചിട്ടൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഈ ഒരു നാട്ടിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് അറബികൾ സ്ഥിരമായിട്ട് അവരുടെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഇതാ ഇതേപോലെ ഉണ്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. രാഗി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും, അല്ലാതെ രാഗി പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പൗഡറായിട്ട് തന്നെ കിട്ടും. എല്ലാം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, എവിടെയും കിട്ടും കേട്ടോ. അതുകൊണ്ട് അതൊന്നൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടെയാണ്, ഫേസിൽ മാത്രമല്ല കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചക്കരപ്പയറും അതുപോലെ ഒന്ന് ഞാൻ ഈ കുറുക്കുകളൊക്കെ കുറുക്ക് ഉണ്ടാക്കുമല്ലോ കുട്ടികൾക്ക്, പക്ഷേ അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, മുതിർന്നവർക്കും കൂടി കഴിക്കാൻ പറ്റുന്നത്. രണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം, അപ്പോൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണത്. ഞാനിപ്പോൾ ഇവിടെ രാഗി പൊടിച്ചെടുത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന ആ ഒരു മിക്സിയുടെ ജാറുണ്ടാവുമല്ലോ, അതിൽ 2 ടീസ്പൂണ് രാഗി ഇട്ടിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പൗഡർ വാങ്ങിക്കുകയാണെങ്കിൽ പൗഡർ വാങ്ങിച്ചാലും മതി, അല്ലെങ്കിൽ രാഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊടിച്ചെടുത്താലും മതി. അതുപോലെ തന്നെ രാഗിയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തിന് വരുന്ന ചുളിവുകളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് നല്ല യങ്ങായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ തട്ടിയിട്ട് മുഖത്ത് വരുന്ന കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാണ്ടാക്കാനും ഈ ഒരു രാഗി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മറ്റ് 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ എഫക്റ്റ് ഒന്നും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണോളം രാഗിയുടെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ എത്രത്തോളം അപ്ലൈ ചെയ്യാനുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് നല്ല പാലാണ്, അപ്പോൾ റോ ആയിട്ടുള്ള പാലെടുക്കുക. ഒരിക്കലും തിളപ്പിച്ച പാൽ ഇതിന് യൂസ് ചെയ്യരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുള്ള പാൽ നോക്കിയിട്ട് തന്നെ എടുക്കുകയും ചെയ്യുക. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിക്കാത്ത പച്ച പാല് വേണം എടുക്കാൻ കേട്ടോ. പശുവിൻ്റെ പാലാണ്, പച്ച പാല് വേണം എടുക്കാൻ, തിളപ്പിക്കാൻ പാടില്ല, അതിൻ്റെ ഗുണം പോവും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുള്ള പാലും വേണം ഇതിനെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ ചില ആളുകളുടെ ഫേസിന് ചെറുനാരങ്ങയുടെ നീര് അത്രയ്ക്ക് അങ്ങ് ഗുണം ചെയ്യൂല, ചിലപ്പം ചില പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത് സ്കിപ്പ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. എല്ലാത്ത ആളുകൾ 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറേശ്ശെ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഗുണം എന്ന് പറഞ്ഞത് എന്താണ്, നമ്മളെ വരണ്ട ചർമ്മത്തിനൊക്കെ മൃദുവാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾക്ക് വരുന്ന പ്രായ കൂടുതലൊക്കെ, നമ്മുടെ ഫേസിൽ വരുന്ന പ്രായ കൂടുതലൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫേസിന് നല്ല ഗുണം ചെയ്യുന്നതും കൂടെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ടെങ്കിൽ ലൂസുമല്ല, എന്നാലങ്ങ് ടൈറ്റും അല്ലാത്ത രൂപത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് നോക്കാം, ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കയ്യിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫേസിലും നമ്മൾ നെറ്റിയിലാണെങ്കിലും അതേപോലെ നമ്മളെ ചീക്കിലാണെന്നുണ്ടെങ്കിലും ചുണ്ടിന് താഴെ അതേപോലെ
കഴുത്തിന് നെക്കിലാണെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം, 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുകി കളഞ്ഞാൽ മതി. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിലൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഫേസിലിടുമ്പോൾ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കളറായിട്ടാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഫേസിലിടുന്ന അതേപോലെ തന്നെ നെക്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ടൈം ഇതുപോലെ സ്ക്രബ് ചെയ്യേണ്ട. ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഒരു 15-20 മിനിറ്റോ വെച്ചിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ അതാ ഞാൻ 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളയാം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റോളം വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഇത് കഴുകി കളയുന്നത്. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം ഇങ്ങനെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് ഉണങ്ങാനും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോഴും സ്കിന്നിന് ചുളി വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അധികം അങ്ങ് ഡ്രൈ ആവാൻ നോക്കരുത്. അത് അധികം ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിതൊന്ന് വാഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഫേസിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിന് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.